നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാനാകാതെ പുന്നക്കടവ് ബോട്ട് ജെട്ടി. ടൂറിസത്തിന്റെ പേരിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് 1.25 കോടി രൂപ ചിലവിട്ടാണ് പുന്നക്കടവ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 7 പുഴകളെയും ജലാശയങ്ങളെയും ബന്ധിപ്പിച്ച പ്രമേയാധിഷ്ഠിതമായി സവാരികൾ ലക്ഷ്യമിട്ട് വടക്കേ മലബാറിനു വേണ്ടി ആവിഷ്കരിച്ച ടൂറിസം പദ്ധതിയാണ് മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഈ പദ്ധതിയിലാണ് 1.75 കോടി രൂപ ചിലവഴിച്ച് പുന്നക്കടവ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി 2 വർഷം കഴിഞ്ഞിട്ടും ബോട്ട് ജെട്ടി ഇതുവരെയും ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല. തലശ്ശേരി, കൂത്തുപറമ്പ്, ധർമ്മടം, തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, മാഹി, അഞ്ചരക്കണ്ടി, വളപട്ടണം, കുപ്പം, പെരുമ്പ, തേജസ്വിനി പുഴകളിലാണ് 14 ബോട്ട് ജെട്ടിക്കും 3 ബോട്ട് ടെർമിനലിനും സർക്കാർ അനുമതി നൽകിയത്. ഉൾനാടൻ ജലഗതാഗത വകുപ്പായിരുന്നു നിർവഹണ ഏജൻസി. പയ്യന്നൂർ മണ്ഡലത്തിൽ പുന്നക്കടവിൽ ബോട്ട് ജെട്ടിയും കവ്വായിക്കാലിക്കടപ്പുറത്ത് ബോട്ട് ടെർമിനലുമാണ് അനുവദിച്ചത്. 2019 നവംബർ 26 കവ്വായി പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ പുന്നക്കടവിലെ നിർമ്മാണവും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. കവ്വായി പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തുവെങ്കിലും പുന്നക്കടവ് ബോട്ട് ജെട്ടി ഉദ്ഘാടനം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പുന്നക്കടവ് ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയപ്പോൾ മത്സ്യത്തൊഴിലാളികളും മറ്റും ഈ പ്രദേശത്ത് ബോട്ട് ജെട്ടി നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഭാഗത്ത് പുഴയുടെ മുഗൾ ഭാഗത്ത് തന്നെയാണ് പാറയെന്നും വേലിയിറക്ക സമയത്ത് ബോട്ടുകൾക്ക് ജെട്ടിയിൽ എത്താൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നല്ല മണ്ണാണുള്ളതെന്നും കുറച്ച് മണ്ണ് ഡ്രെഡ്ജ് ചെയ്ത് നീക്കിയാൽ പ്രശ്നം പരിഹരിക്കാമെന്നുമായിരുന്നു വിദഗ്ധരുടെ വാദം. ഇതിന്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ തകർന്നു വീണിരുന്നു. ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ വേലിയേറ്റ സമയത്ത് പോലും വലിയ തോണികൾ ജെട്ടിയിൽ എത്തിക്കാനായില്ല. ഒടുവിൽ കലക്ടറുടെ അനുമതിയോടെ ഇതിനു മുന്നിൽ നിന്ന് മണ്ണ് ഡ്രെഡ്ജ് ചെയ്തു. എന്നാൽ കുറച്ചു മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും പാറ കണ്ടിരുന്നു. ഇതോടെ ഡ്രെഡ്ജ് അവസാനിപ്പിച്ചു. ബോട്ടുകൾ അടുക്കാത്ത ബോട്ട് ജെട്ടി ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിമാരും തയ്യാറായില്ല. പദ്ധതി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കാതെ വന്നാൽ ഇതിനായി പണം ചെലവിട്ടതും വെറുതെയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.